അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ചിന്നന്റെ നമ്മുടെ കൂടെയുള്ള പയ്യനാണ്. അപ്പൊ ചിന്നന്റെ സ്ഥലത്താണ്, ചിന്നന്റെ വീടിന്റെ ചിന്നന്റെ ഒരു പറമ്പില് ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അയ്യോ, ആ ചിന്നന്റെ പറമ്പില് ഫുള്ള് കാട് പിടിച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനും സച്ചിയും കൂടി ഈ കാണുന്ന പോലെ കന്യാകുമാരിയിലെ കൂളിംഗ് ക്ലാസ്സും വേറൊരു ചേട്ടൻ തന്ന കൂളിംഗ് ക്ലാസ്സും വെച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് വേറൊരു ചേട്ടൻ തന്ന കൂളിംഗ് ക്ലാസ് പോകട്ടെ. കന്യാകുമാരിയിലെ കൂളിംഗ് ക്ലാസ്സും ഓക്കെ, ഒന്നും കണ്ടുകൂടാ. ഫുള്ള് ഒരുമാതിരി നീല ഇരുണ്ട വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സച്ചി ആ കാണുന്ന ഭാഗത്ത് ഇരുന്നിട്ട് പൊരിഞ്ഞ പണി മനസ്സിലായി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പോയില്ലെന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. സച്ചി ആ കാണുന്ന സ്ഥലത്ത് ഇവിടെ സച്ചി ആ കാണുന്ന സ്ഥലത്ത് അതിഭയാനകമായ കാട് വെട്ടും പുല്ല് പറയാണ് മനസ്സിലായില്ലേ. അത് തന്നെ ചിന്നൻ ചിന്നൻ കിടക്കുന്നത് അതിശക്തമായ കാട് വെട്ടാണ് മനസ്സിലായില്ലേ. മിഷനൊക്കെ വാടക എടുത്ത് എങ്ങനെയാണ് അടിക്കുന്നത് പുള്ളിക്കാരൻ വലിയ ധാരണ ഇല്ലെങ്കിലും നല്ല പോലെ കാട് വെട്ടിക്കളയുന്നു മനസ്സിലായി. നടക്കാനുള്ള വഴി മാത്രം മതി ഈ കാണുന്ന വഴിയിൽ, അല്ലേ, ഈ കാണുന്ന സെറ്റപ്പിൽ നടക്കാനുള്ള വഴി മാത്രം മതി എന്നാണ് ചിന്നൻ പറഞ്ഞത്. ചിന്നൻ അങ്ങനെ ഇരുന്ന് കാട് വെട്ടയാണ്. അപ്പോൾ കമ്പനിക്ക് ഞാനും സച്ചിനും കൂടി വന്നിട്ട് അപ്പോൾ നമ്മളും കൂടി കാട് വെട്ടുന്നതായിരിക്കും. ഏതാണ്ട് ഒരു 50 സെന്റ് സ്ഥലം മനസ്സിലായി, അത്രേ ഉള്ളൂ. 50 സെന്റ് സ്ഥലമാണ് ഈ കാണുന്ന ചെറിയ ഇറക്കവും കയറ്റമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം നമ്മൾ ഇന്ന് വെട്ടി തെളിക്കാൻ വേണം മനസ്സിലായി. ഫുള്ളൊന്നുമില്ല, നടക്കാനുള്ള വഴി മാത്രമേ വെട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന പോലെ ചിന്നനെ സഹായിച്ച് ഈ കാണുന്ന വെള്ളം മൊത്തം ഒന്ന് കാട് വെട്ടി പുല്ല് പറിക്കാം മനസ്സിലായി. ചിന്നന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് രാവിലെ 10 മണിക്ക് 3 ബിരിയാണി 3 പേർക്ക്, രാവിലെ 10 മണിക്ക് 3 ബിരിയാണി, ഉച്ചയ്ക്ക് 1 മണിക്ക് 3 ബിരിയാണി, വൈകിട്ട് 4 മണിക്ക് 3 ബിരിയാണി. ഈ പണി നമ്മൾ 5 ദിവസം നീട്ടിക്കൊണ്ട് മനസ്സിലായി, 2 മണിക്കൊണ്ട് 1 മണിക്കൊന്നത് തീർക്കേണ്ട പണിയുള്ളൂ. നമ്മൾ അതിനൊരു 4-5 ദിവസം നീട്ടിക്കൊണ്ട് വന്നായിരിക്കും ചിന്നനെ നമ്മൾ മുടിപ്പിച്ച് നമ്മൾ ബിരിയാണി കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ അതുപോലെ ചിഞ്ചും കൂടി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി. ചിഞ്ചും കൂടി നമ്മുടെ ഈ പണി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിഞ്ചും കൂടി വരണം എന്ന് പറഞ്ഞിട്ട്, പക്ഷേ വീട്ടിൽ ഇപ്പോൾ ചിഞ്ചുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാനും ചിഞ്ചും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചോറും കറിയൊന്നും വെക്കാതെ പുട്ടും കാപ്പിയൊന്നും ഉണ്ടാക്കിയിട്ട് രാവിലെ വന്നതാണ്. അപ്പോൾ അവളെ കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ പട്ടിണിയാകും മനസ്സിലല്ലേ. പട്ടിണി കിടക്കാൻ പാടില്ല, പട്ടിണി കിടന്നാൽ പണി പാടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോയിട്ട് ചിഞ്ചുവിനെ വിളിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ഒക്കെ നമുക്ക് അപ്പോൾ അതുവരെ നമുക്ക് ഈ കാണുന്ന പോലെ ചിന്നൻ്റെ പറമ്പിലെ കൊടുങ്കാടും പുല്ലും മറ്റൊന്നും മറിച്ചതൊക്കെ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമ്മുടെ സച്ചി അവിടെ കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ വർക്ക് ചെയ്യണം. കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ പണിയെടുക്കാൻ ഒരു തെണ്ടി ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ എക്സ്ട്രാ ഉള്ള ഒരു കൂളിംഗ് ഗ്ലാസ് നമ്മൾ സച്ചിക്ക് കൊടുത്ത് സഹായിക്കാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ. കൂളിംഗ് ഗ്ലാസ് കന്യാമാരിലെ കൂളിംഗ് ഗ്ലാസ് ഒരു തേങ്ങയെ മനസ്സിലാവില്ല മനസ്സിലായില്ലേ. ഇതിനകത്തോട് നടന്നു കഴിഞ്ഞാൽ പാമ്പായത് കമ്പേത് പാമ്പേന്നുള്ളവരും സച്ചിക്ക് അങ്ങനെ കൈ കൊടുത്താൽ ശരിയല്ല, സച്ചിയുടെ മുഖത്ത് വെച്ചിരുന്നു മനസ്സിലായി. അപ്പോൾ നമ്മളീ കാണുന്ന പോലെ നമുക്ക് ഗിഫ്റ്റായിട്ട് കാട്ടാക്കട പുസ്തകമേളയ്ക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ കണ്ണാടി മനസ്സിലായില്ല, അത് നമ്മളീ കാണുന്ന പോലെ സച്ചിയുടെ കണ്ണിൽ വെച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ അല്ലേ കറക്റ്റ് പണിക്കാരനായത്, പന്തണ്ട പാൽക്കാര് അടടാ വെട്ടി തള്ളു അട പട്ടക്കൊട്ടി പാട പോറെ. ആ സച്ചി കാണുന്ന പോലെ പനയും എന്ത് പന, ഒലട്ടിപ്പന, ഒലട്ടിപ്പന തിരുവനന്തപുരത്ത് ഇറങ്ങി ഇതല്ല അവൻ ആദ്യം വെട്ടിക്കളഞ്ഞു വരച്ചത്. അതിനുശേഷം വരുന്ന കൊച്ചു കൊച്ചു കുറ്റിക്കാടും അതുപോലെ വരുന്ന അനുബന്ധ കാട്ടുകാടുകളും എല്ലാം ഈ കാണുന്ന നല്ല. അപ്പോൾ നമ്മൾ ഈ കാട് വെട്ടുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് റബ്ബർ തോട്ടമാണ് മനസ്സിലല്ലേ. കുറേ റബ്ബർ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിനകത്തോട് ഒരുപാട് ആൾക്കാർ നടന്നു പോയിട്ട് വേണം ഈ മരം വെട്ടാനും അതുപോലെ പാലെടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും കാട് കിടന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് കാടായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാട് കയറി കഴിഞ്ഞാൽ ഈ നടന്നു പോകുന്ന ആളെ രാവിലെ വന്ന് പാമ്പ് കടിക്കാൻ 2-3 മണിക്കൊക്കെ ആയിരിക്കും രാവിലെ വന്ന് മരം വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരട്ടത്തോട് നടന്നു പോകുന്ന സമയത്ത് വല്ല പാമ്പോ എന്തെങ്കിലും വന്ന് കടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നടന്നു പോകാനുള്ള വഴി മനസ്സിലായത്, ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വഴി മാത്രം നമ്മളിങ്ങനെ ഈ കാണുന്ന പോലെ അല്ല, മരത്തിന് ചൂടെ കണ്ടില്ല ഫുള്ള് കാണാൻ പറ്റുന്നില്ല, അത്രയും കാടായിട്ടുണ്ട്. അപ്പോൾ നടന്നു പോകുന്ന വഴി മാത്രം ഫുള്ളൊന്ന് കാട് കളഞ്ഞിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ്റെ തലയിലിരിക്കുന്ന ഹെഡ്ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും തറയിൽ എന്തെങ്കിലും ഉണ്ടെന്നുള്ള ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അടിച്ചു നോക്കിയിട്ട് കാണി നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ കാട് വെട്ടാൻ വേണ്ടി പോകുന്നത്. കാട് വെട്ടാൻ വേണ്ടി പോകുന്നതല്ല, കാട് വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും കാട് വെട്ടാം. ഇത് വെച്ചിട്ട് ഒന്നും മനസ്സിലാവില്ല, ഒരു നടക്കാൻ പോലും പറ്റുന്നില്ല, എന്ത് സാധനമാണ് താഴെ ഉള്ളതെന്ന് ഒരു പിടിയില്ല. സച്ചി കുറവാണ്, സച്ചി കിടില്ല, സച്ചി വെട്ട് 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 തന്നെ, ഒരു അന്തവും കുന്തവും ഇല്ലാതെ വെട്ടുക സച്ചി. അപ്പോൾ നമ്മുടെ സച്ചിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സച്ചിയുടെ മീശയാണ്. സച്ചിയുടെ മീശ പിരിച്ചാൽ മാത്രമേ പണി കൃത്യമായിട്ട് നടക്കുള്ളൂ. ഈ കാണുന്ന പോലെ 2 കൊമ്പം മീശ മനസ്സിലായില്ലേ. മീശ പിരിച്ച പക്ഷേ സച്ചിയുടെ പവർ ഉണ്ട്, ഫുള്ള് വെട്ടി തള്ളുകയാണ് അല്ലേ. കാടായത് കമ്പേതെന്നറിയാതെ വെട്ടി തള്ളുകയാണ് അല്ലേ. അപ്പൊ നമ്മുടെ പണിക്കാരൻ അതില്ലാത്തതാണ്, ഒരു ഇതില്ലാത്ത മീശയാണ് മെയിൻ എല്ലാം.
താടി ഉള്ളതുകൊണ്ട് അവന് മീശ കറക്റ്റ് അറിയാൻ പറ്റില്ല, താടി വെട്ടി കഴിഞ്ഞാലേ മീശ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും പുള്ളിക്കാരനെ കാണുന്ന പോലെ ഇത് പണിക്കാരൻ. പറക്കാം പറക്കാം നമുക്ക് കേട്ടോ, വെട്ട് കത്തി കരിക്കോട്ടം കൊണ്ടുവന്ന വെട്ട് കത്തി. ഇത് മറ്റേ തടിമില്ലില് തടി ഇറക്കെടുക്കുന്ന വാളിനായിട്ട് ഉപയോഗിക്കണല്ലേ. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ കരിക്കും കൊണ്ടുവന്ന നമുക്ക് കരിക്കോട്ടം. അപ്പൊ നമ്മൾ കാണുന്നത് ചിഹ്നം കരുക്ക് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ചിഹ്നം വേറെ കരുക്ക് നോക്കി പോയിട്ടുണ്ട്. മനസ്സിലായി, ആ കാണുന്ന കാടിന്റെ ഇടയ്ക്ക് ചിഹ്നം വേറെ കരുക്ക് നോക്കി പോയിട്ടുണ്ട്. അപ്പൊ അറക്കവാട് പോലത്തെ വെട്ടകത്തേക്ക് നമ്മൾ കരുക്കിന് വേട്ടി എവിടെ കയറാൻ. നമ്മൾ അറന്തം പറഞ്ഞ ചതച്ചൊക്കെ എടുക്കണം, ചതച്ചെടുക്കാനേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ, ഈ കാണുന്ന പോലെ വെട്ടി വെച്ച് ഞാൻ കടിച്ചു നിന്നിട്ട് ബാക്കി വെച്ച് വെട്ടത്തി നമ്മൾ വെട്ടി 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 വെട്ടി. ഓക്കെ, പണിയ ദേവന്മാർക്ക് വെള്ളമില്ല, എനിക്ക് മാത്രമേ വെള്ളമുള്ളൂ. തീന്ന് പോയി, തീന്ന് പോയി കരിക്ക്, തീന്ന് പോയി കത്തം. അതിങ്ങനെ അറക്ക, അത് തന്നെ പരിപാടി കഴിഞ്ഞു. ഇനി അതിനെ അതിന്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ കാണുന്ന ചിഹ്നന്റെ മിഷ്യൻ നമ്മളെടുത്തിട്ടുണ്ട്. അപ്പൊ കാലൊക്കെ കൃത്യമായിട്ട് താഴ്ത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാലം അടിച്ചാണ്, കാല് പാൻറ് നല്ലോണം താഴെ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കല്ലും മണ്ണൊക്കെ കാലിൽ നടക്കും. നമ്മൾ മിഷ്യൻ ഇടുന്നെങ്കിൽ നല്ല ഏതൊക്കെ രീതിയിലാണ് മിഷ്യൻ ഇടുന്ന വെച്ചാൽ പോകുന്നത്. ഈ കാണുന്ന മിഷ്യൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ കാണുന്ന കാടിനെ അപ്പൊ നമ്മുടെ സച്ചിക്ക് കീ കൊടുത്തു വിടാൻ വേണ്ടി പോണ്. അപ്പൊ നമ്മളുടെ പണിയായിട്ട് ഇങ്ങനെ അറിഞ്ഞിട്ട് ചിഞ്ചി വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ചിഞ്ചിനെ കൂടി ചെന്ന് വിളിച്ചോണ്ട് വാ ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം. അപ്പൊ നമ്മൾ എന്തായാലും നേരെ വീട്ടിൽ പോയിട്ട് ചിഞ്ചിനെ കൂടി കൊണ്ടുവരാൻ വേണ്ടി പോണോക്കെ, വഴിയും മറന്നല്ല. അപ്പൊ നമ്മൾ ഈ കാണുന്ന വീട്ടിൽ പോയിട്ട് ഈ കാണുന്ന മുതലിനെ വീട്ടിൽ നിർത്തിട്ട് നമ്മളെ പണിസ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ മിഷൻ കൊടുത്തിട്ട് ചിഞ്ചിന്റെ ആണ് മിഷൻ കൊടുത്ത് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ചിന്നൈ സച്ചി. അത് ഏതോ കാമുകയെ വിളിച്ച് തൊള്ളിക്കൊണ്ടിരിക്കണം ആ കാടിന്റെ ഇടയ്ക്ക്. എവിടെ പോയിരിക്കുന്നു പൊട്ടനായിരുന്നു, കണ്ണടച്ചിട്ടൊന്നും കണ്ടില്ല, അന്ന് കണ്ണടച്ചിട്ടൊന്നും കണ്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. ഇതേ സ്ഥലമൊന്ന്, ഇതേതാ രാജ്യം കാണുന്ന സ്ഥലത്ത് ഒരു മോക്കൂര് വന്ന. അപ്പൊ ആ മോക്കൂര് നമ്മൾ ഇതെല്ലാം പൊട്ടിച്ചെടുത്താണ്. ഇന്നലെ രാത്രി കുത്തി പൊട്ടിച്ച് ഞാൻ റെഡിയാക്കാൻ, ചെറുതായിട്ട് വന്നതാണ് ഞാൻ റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പുറത്തെ വിള കണ്ടില്ലേ, മറ്റേ കൊച്ചു പിള്ളേർക്ക് കരി ഇടൂല്ലോ, മറ്റേ കണ്ണിട്ടാൻ വേണ്ട കരി എടുത്തിട്ട് കവിളിൽ കുത്തില്ലേ, കവിളിൽ നെറ്റിയില് നെറ്റിയിൽ കഴിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ ഒരു പാട് ഇന്നാണ്, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ആഴ്ചക്ക് മുന്നേ വന്നതാണ് ഈ കണ്ണിനെ. കണ്ണിന് എല്ലാം കുത്തി കീറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മോക്കൂരും ഈ മുഖത്ത് വില പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും കുത്തി കീറി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നു ചിഞ്ചി. ആ ഈ ഈ ഈ മൂഞ്ചി ഇല്ലേ, ഈ മൂഞ്ചി നിറയെ മോക്കുരായിരുന്നു, എല്ലാം കുത്തിപ്പറിച്ചുള്ള ഞാൻ തന്നെ എല്ലാം മെനക്കെട്ടിരുന്ന് കുത്തിപ്പറിച്ചെല്ലാം. ഇപ്പൊ ഒന്നുമില്ല, എന്നിട്ട് അഹങ്കാരം കണ്ടില്ല അവളുടെ, എല്ലാം എടുത്ത് കളഞ്ഞു. മനസ്സിലായില്ലേ, എടുക്കരുത് എടുക്കരുതെന്ന് പലരും പറയുന്നത്, പക്ഷെ ഞാൻ എടുത്ത് കളയാൻ മനസ്സിലായില്ലേ. എടുക്കും അവിടെ ചിന്തന അടിക്കാൻ പിടിച്ചു സച്ചി മണൽ വിട്ട്, എന്തോ കമ്പൊക്കെ വെട്ടി അടിക്കാനൊക്കെ പിടിക്കും. എന്തിന് കാരണം എന്ന് പറഞ്ഞാ, അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ തളർന്ന് കയറി വരുന്നുണ്ട്. സോറ് കഴിക്കാം, ഉച്ചയ്ക്ക് മൂന്ന് ബിരിയാണി.
അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചിന്നന്റെ അളിയന്റെ ഭാര്യയുടെ സ്ഥലമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ അളിയന്റെ സ്ഥലമായതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞത് കള്ളപ്പണി മതി എന്നാണ്. ശരി, അളിയന്റെ സ്ഥലമുണ്ട്, ഇത് ഫുള്ള് നല്ല ക്ലീൻ ആക്കി ഒന്നും വേണ്ട, അളിയൻ ഭയങ്കര അപ്പൊ നമ്മൾ കാണുന്നത് ചിന്നന്റെ അച്ഛൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി, അതായത് വിജയ മാമൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ. വിജയ മാമൻ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് ആണ് മനസ്സിലായി, കോടതിയിലെ മജിസ്ട്രേറ്റ് ആണ്. അപ്പൊ വിജയ മാമൻ പ്രത്യേകമായിട്ട് പറഞ്ഞു ചെയ്യിപ്പിച്ച ബിരിയാണി, കപ്പ ബിരിയാണി അല്ലേ ഇത്, റൈസ് ബിരിയാണി. ബിരിയാണിയുടെ കപ്പ മേടിച്ചു തന്നപ്പോ കപ്പ ബിരിയാണിയായി, ചിക്കൻ കൂടെയായപ്പോ കപ്പ ബിരിയാണി വിത്ത് ചിക്കൻ, കോരുന്നത് വിത്ത് ചിന്നൻ എന്നാണ് ലെവൻ. അളിയ മതിയാ കഴിച്ചിട്ടെടുക്കാം, വായി നോക്കാടി, വായി നോക്കാടി, വായി നോക്കാടി, വായിക്കൂടെ കപ്പല, വായിക്കൂടെ കപ്പല വളർന്നു. ഇല്ല ഇല്ല കണ്ടറിയാം, അപ്പൊ ഇത് വെച്ചിട്ടുള്ളത് ചിന്നന്റെ അമ്മയാണ് സംഭവം. മജിസ്ട്രേറ്റ് വിജയൻ, അതായത് ചിന്നന്റെ അച്ഛൻ, അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഈ നാട്ടിലേക്ക് എല്ലാവർക്കും ചിന്നന്റെ അച്ഛനെ കുറിച്ച് അറിയാവുള്ളൂ. അപ്പൊ ആ പുള്ളിക്കാരൻ വെച്ചതെന്നാണ് ഞങ്ങൾ കരുതിയത്, പക്ഷെ അല്ല, ചിന്നന്റെ അമ്മ വെച്ച ചിക്കൻ കറിയും മരച്ചിനിയും ചോറുമാണ് ഈ റബ്ബറിനടക്കി. പറക്കാം 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 പറക്കാം, എനിക്കാണെങ്കിൽ അടി 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 കൂടുതൽ വരാടി, കൂടുതൽ കൂടുതൽ വരാടി. എന്തോ സ്പെഷ്യൽ ആയിട്ടാണ് അത് ഉരുട്ടി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ചിന്നൻ. അത് ചിക്കൻ കാലി എനിക്ക് വേണ്ട, വീഡിയോ അങ്ങനെ പറയണില്ല എന്റെ ഒരു ഇത്, എനിക്ക് വേണ്ട, നിങ്ങൾ കഴിക്ക്, നിങ്ങൾ എല്ലാവരും കഴിക്കും, വെള്ളമൊക്കെ നാളെ കഴിക്കാം, നമുക്ക് കഴിക്കാം കഴിക്കാം നമുക്ക് കഴിക്കാം, ഫുള്ള് പൊടിയും കാര്യങ്ങളൊക്കെ എന്നാലും നമുക്ക് കഴിക്കാം. അപ്പൊ നമ്മളീ കാണുന്ന പോലെ ഒരു ഉറുമ്പൊക്കെ ഉണ്ട്, കാടിനിടങ്ങനെ ഉറുമ്പ് ഓടി പോകുന്നു. അപ്പൊ നമ്മളീ കാണുന്ന പോലെ കുറച്ച് കറിയും മരച്ചിനെ എടുത്തിട്ട് ആണോ ആണോ അഹങ്കാരം ധിക്കാരി അവിടെ എന്തോ, അവിടെ എന്തോ കാര്യമായിട്ട് പറ്റി, ഒരു പണി എടുക്കാതെ കള്ളം തെറ്റി, ഇപ്പൊ വന്നേ ഉള്ളു, കറക്റ്റ് സമയം പോയി വിളിച്ചോണ്ടു. ചിഞ്ചു ഫ്രം കണ്ണൂർ എന്നാണ് സച്ചി പറഞ്ഞത്. തത്വങ്ങളുടെ ഒരു കൂമ്പാരമാണ് സച്ചി മനസ്സിലായി. സച്ചിയുടെ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഇനി വരാതിരിക്കുന്ന മനസ്സിലായി. ഇനി വരും ദിവസങ്ങളിൽ സച്ചി സച്ചിയുടെ ഒരുപാട് അതിഭയാനകമായ കുറെ സംഭവങ്ങൾ ഇനി വരാനുണ്ട്, വരും ദിവസങ്ങൾ നമുക്ക് മനസ്സിലാകും. നമുക്കല്ല നിങ്ങൾക്ക്, നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് വരും ദിവസങ്ങൾ മനസ്സിലാകും. അങ്ങനെ ഇരിക്കുന്നൊന്നും കാര്യമാക്കണ്ട, ശരിയാക്കി തരും. അപ്പൊ നമ്മൾ പണിയെടുത്ത് ക്ഷീണിച്ച് ഭയങ്കരമായിട്ട് മൂത്ര വയ്ക്കാൻ മനസ്സിലായി, ഇവിടെ മൂത്ര വയ്ക്കാൻ സ്ഥലം ഒന്നുമില്ല, ഫുള്ള് കാണാണെങ്കിലും കാടല്ല വെട്ടി കളിൽ മൂത്ര വയ്ക്കാൻ സ്ഥലം അപ്പാടാക്കാൻ സ്ഥലം അവിടെ കുറച്ച് കൊന്തക്കാട്.
വെള്ളമില്ലാന്ന് റബ്ബറിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 100 പെറ്റ സുഖം മനസ്സിലായി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അവിടെ അവിടെ അവന്മാർ പണിയെടുത്തുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ നമ്മുടെ ചിന്ത പറയുന്ന ഈ കാണുന്ന പൊന്തക്കടലം വെട്ടിക്കണം ഇവിടെ നിന്ന് കൊച്ചു കൊച്ചു കുച്ചു കുച്ചു മരങ്ങളെ വെട്ടിക്കണം ചിന്ത പറയുന്ന കാണാം നടത്തിന്റെ കുച്ചിലെ വെട്ടിക്കണം. അപ്പൊ ഞാൻ വെട്ടി തവണ സച്ചി കാണുന്നവരാ. ഞാൻ വെട്ടി എന്റെ കുറ്റി ഞാൻ വെട്ടി എന്റെ കുറ്റി കുറ്റി മരങ്ങളെല്ലാം സച്ചി കാണുന്നവരെ വെട്ടി കാണാൻ ചിന്ന അവിടെ തകർത്തിട്ട് പണിയിലാണ്. അമ്മച്ചേ ദേ പോണി ആനക്കുട്ടി അരിക്കൊമ്പന്റെ ഭാര്യ എടാ അരിക്കൊമ്പന്റെ ഭാര്യ മാമലാകൾ കപ്പുറത്ത് മരത്തൊക്കെ പെട്ടുകൊടുത്ത് കള്ളപ്പണി ചിന്തു എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് കമ്പെടുത്തിട്ടുണ്ട്. കമ്പെടുത്ത സ്ഥിതിക്ക് ഒന്ന് കൊടുക്കാതെ പോകുന്നത് കെട്ടി കെട്ടി ടോമാൻ ടോമസ് പുഷി 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 കാച്ച് പുഷി 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 സച്ചി സച്ചി സ്നേഹമുള്ള വേണം സച്ചി വല്ല വേണ്ടി കിട്ടുന്ന സാധനം അടി 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 അട ഈ കളി തീക്കളി ആ കളി തീക്കളി സൂക്ഷിച്ചോ ബാഹുവിനെ കത്തി കുത്തുടൂടു കുത്തി ഇറക്കി പുറകിൽ നിന്ന് കുത്തി മനസ്സിലായില്ലേ നെഞ്ചിലി പുറകിൽ നിന്ന് കുത്തിയാൽ നെഞ്ചിലായി പോയി പറ പറ നമുക്ക് കാറ് കേട്ടോ മനസ്സിലായി നീ ചെയ്തത് തവരി മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു തെണ്ടിയുടെ സഹായം എനിക്ക് ആവശ്യമില്ല മനസ്സിലായില്ലേ ഞാൻ മാത്രം മതി മാത്രം മതി ഈ കാണുന്ന പോലെ നമ്മുടെ തച്ചി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് അതിന്റെ അവസാന ഘട്ടത്തിലെ പുല്ലടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് താഴേക്കുള്ള എല്ലാ വഴികളും നമ്മൾ കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഈ കാണുന്ന പോലെ വഴി മാത്രം അടിച്ചൊന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ നാളെയോ മറ്റന്നാളോ ആകുമ്പോൾ മാത്രമാണ് ഇത് കൃത്യമായിട്ട് അടിച്ചത് അറിയാൻ പറ്റുക മനസ്സിലായി. കാട് കളഞ്ഞത് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് നാളെയോ മറ്റന്നാളോ ആയിരിക്കും. എങ്കിൽ മാത്രമേ പുല്ലൊക്കെ കരിഞ്ഞിട്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ കണ്ടത് കറക്റ്റ് പറ്റിയ കൊച്ചു പിള്ളേർക്ക് പൊട്ട് കൊടുന്ന പോലെ കരി കെട്ടുന്ന പോലെ ആ അതാണ് കിടക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ വെച്ച് നിർത്താൻ പോവാണ് ഏതാണ്ട് മതി മനസ്സിലായില്ലേ. ലാസ്റ്റ് ഘട്ടം ഇതോടുകൂടി അടിച്ച് കഴിഞ്ഞു അല്ലേ. പരിപാടിയെല്ലാം ഏതാണ്ട് പൂർത്തിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം. നമ്മൾ വെറുതെ ഒന്ന് ഈ കാണുന്ന പോലെ പുല്ലടിക്കാൻ വന്നുകൊണ്ട് മാത്രം നിങ്ങളെന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചിഞ്ചു ആ കാണുന്ന സ്ഥലത്ത് ഇവിടെ പതിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പണിയെടുത്ത് പണിയെടുത്ത് നമ്മുടെ സ്ഥലത്തിൻ്റെ ഓണറിന് ഒരു വഴിക്കാക്കിയിട്ടുണ്ട്. ആളൊരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് മിഷന് ക്യാമറ ഓൺ ആക്കണ മുമ്പ് സച്ചി ടാറ്റ കാണിച്ച് കഴിഞ്ഞാണ്. ഒന്നൊരു കാണിയില്ല ടാറ്റ നീയും കാണിച്ചോ ടാറ്റ കൈ പൊങ്ങൂര അഹങ്കാരത്തിന് അഹങ്കാരത്തിന് കൈയും കാലും വെച്ചാണ് കഴിഞ്ഞു ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു.